പല്ലവി നന്നോട കളി എന്താവോ രാത്രി ഇത്ര ലേറ്റ് ആവും ഞാൻ വിചാരിച്ചിട്ട് എന്തൊരു കഥയെ ഒരാളെയും കാണുന്നില്ല പേടിച്ചു പോയല്ലേ പിന്നെ പേടിച്ചു പോയി രാത്രി വന്നിട്ട് ഇങ്ങനെ ആരായാലും പേടിച്ചു പോകും അർദ്ധരാത്രി സമയമൊക്കെ അല്ലേ അപരിചിതരായ ഒരാളെ ഇതുപോലൊരു വഴിയിൽ വെച്ച് കണ്ടാൽ ആരായാലും പേടിച്ചു പോകും എവിടെ പോകുന്നു ഞാൻ വാരി വീട്ടിൽ പോയി തിരിച്ചു വരുന്ന ഒരു സെക്കൻഡ് ഷോ കണ്ടു അതാകെ ലേറ്റ് ആയി പോയി എല്ലാം കൂടി ലേറ്റ് ആയിട്ട് ഒറ്റക്ക് എന്താ ചെയ്യേണ്ടത് തിരിയാണ്ട് നിൽക്കുമ്പോ ഒരു കുരിശ് കണ്ടത് ആ കുരിശിന്റെ മുകളിൽ മുട്ടം കുറുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോ കംപ്ലീറ്റ് കുരിശല്ലേ സെമിത്തേരി തമാശയായിരിക്കുന്നു ഒരു തമാശയായിരിക്കുന്നു ഒരു കഥാപ്രസംഗത്തിന്റെ ആളെ പോലെ ഉണ്ടല്ലോ എങ്ങനെ മനസ്സിലായി സൗണ്ട് വായി ഇതെല്ലാം കേൾക്കുമ്പോ അതെ 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 ഒന്ന് ചോദിക്കട്ടെ ഒരു തബലിസ്റ്റ് ആണല്ലേ തന്നെ മോന്ത കണ്ടാൽ അറിയാം തബലയുടെ പുറത്ത് മഷി വരട്ടെ പോലുണ്ട് ഞാൻ വരുന്നതോ ഞാൻ പോകുന്നതോ അതൊരു വലിയ കഥയാണ് മകനെ ഒരു വലിയ കഥയാണ് കഥാപ്രസംഗക്കാരനാണല്ലോ ഒരു കഥന കഥയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങ് യാത്ര തുടങ്ങാം ഒരു സവാരി ഒരുമിച്ച് നമുക്ക് അങ്ങ് തുടരാം ഒരുമിച്ചോ നമുക്കൊരു സവാരി പോകാം ഒരുമിച്ചു നമുക്കൊരു എന്തായത് കുതിരപ്പുറത്തൊന്നല്ല സവാരി പോണത് അല്ലല്ലോ ആ സ്പെഷ്യൽ എഫക്ട് വേണ്ട എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുരാതന ആദ്യ കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു എനിക്ക് സ്വന്തം എന്ന് പറയാൻ സുന്ദരിയും സുശീലയും കന്യകയുമായി എന്റെ ഭാര്യ മാത്രം എടോ അതൊക്കെ എന്റെ ഭാര്യയുടെ വിശേഷണങ്ങളാണ് ആകെ മൊത്തം ടോട്ടൽ എന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കിടക്കുന്ന കഥാപ്രസംഗമാണല്ലോ ഹാർമോണിയത്തിൽ ബിറ്റിടാൻ വേണ്ടിട്ട് കൊടുത്ത് ഭാഗമാണത് പറഞ്ഞിട്ടുണ്ട് കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങി കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കിടക്കുന്ന താലി കണ്ടോ ആ താലി കണ്ടാൽ അറിയാം അവളൊരു പതിപ്രധാന രത്നമാണെന്ന് ഒരു കാശിത്തുമ്പ പൂവാണെന്ന് അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പറയില്ല എടോ നെല്ലിളക്കം വെച്ച പറ ഞാൻ ഉടൻ തന്നെ എന്റെ പ്രിയ പത്നിയെ പറ കൊണ്ടുവരുന്ന ഏതാ ആ കാണുന്ന പുഞ്ചപ്പാടത്തിന് അപ്പുറം ഒരു വീടുണ്ട് അവിടേക്ക് പറഞ്ഞിരിക്കുന്നു ആ പുഞ്ചപ്പാടത്ത് ആദ്യത്തെ പുഞ്ചപ്പാടൊക്കെ രണ്ടാമത്തെ പുഞ്ചപ്പാടൊക്കെ മൂന്നാല് പുഞ്ചപ്പാടോ അത് ഈ നേരം വിളിക്കുന്ന ഒരു കഥ പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ആധികന്മാരിക്കുന്ന ഒരു ശൈലിയാണ് നിമിഷങ്ങൾ കടന്നുപോയി കനം തൂങ്ങുന്ന നിമിഷങ്ങൾ ഭ്രാന്തമായ മൗനങ്ങൾ അതാ നിമിഷങ്ങൾക്കപ്പുറം അതാ പറയുമായി അവളത് ആ പുഞ്ചപ്പാടത്തോടെ നടന്നു നടന്നു വരികയാണ് മന്ദം മന്ദം നടന്നു വരികയാണ് എന്തായത് എന്റെ സുന്ദരിയായ ഭാര്യ മന്ദം മന്ദം നടന്നു വരുന്ന ശബ്ദമാണ് ഒരു മാക്കാച്ചി തവള കയറുന്ന ശബ്ദം പോലെ കേൾപ്പിക്കുന്നത് പെട്ടെന്ന് അന്തരീക്ഷത്തിലാകെയൊരു മാറ്റം മാറ്റം മാനത്ത് മിന്നൽ പടരങ്ങൾ നക്ഷത്രങ്ങൾ കോറുന്നു ഒരിടി ഒരു മിന്നൽ പറയില്ല എടോ പറയില്ല അവളില്ല അപരിതത്തിരുത്ത ഭൂമി പോലും ഇല്ല ഒക്കെ ഇടിവീട് പോയി എന്റെ പ്രിയപത്തിയുടെ ശവകുടി ഇരുത്തുന്നത് കൂടെ ഞാനിത് പ്രതിജ്ഞ എടുത്തു എനിക്ക് മരിക്കണം പ്രിയപ്പെട്ടുള്ള ഞാൻ നിന്റെ കൂടെ പോരുവാ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരു 6 മീറ്റർ നീളമുള്ള കയർ അതുമായി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ച് എന്റെ തൊട്ടപ്പുറത്തെ തോമാച്ചിന്റെ പറമ്പിലെ വരിക്കപ്ലാവിനെ ലക്ഷ്യമാക്കിയതാ ഞാൻ ഓടുകയാണ് താരൊരു മണ്ടനാണല്ലോ വേറൊരു സംഭവം ഉണ്ട് ഈ തോമാച്ചിന് ഞാൻ ഇന്ന് ചെറിയൊരു ഉടക്കുണ്ട് അതിർത്തി പ്രശ്നമാണ് അപ്പൊ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണെങ്കിൽ വല്ല വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വരുമ്പോ തോമാച്ചൻ രാവിലെ ഒന്ന് മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോ ഇതാ ഇങ്ങനെ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനല്ല അങ്ങനെ ആ മാവിലേക്ക് ഞാൻ മലിഞ്ഞു കയറി കഴുത്തിൽ കുരുക്കിട്ട് പ്രിയപ്പെട്ടവളേത് ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലെ ജീവിച്ചിരിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചു ഞാനതാ എടുത്തു ചാടി ആകണോ മറ്റേ കയറിന്റെ അറ്റം ഉണ്ടല്ലോ ഞാൻ മരത്തെ കെട്ടാൻ മറന്നുപോയി
വീട് നടുവൊടിഞ്ഞ് കിറപ്പാണ് ഒരു മാസം. ആശുപത്രിയിൽ നിറങ്ങി, പക്ഷെ എനിക്ക് മരിക്കണം, മരിച്ചേ മതിയാകൂ. ഞാൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ ഈ പ്ലഗിലെ വയറുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി അടിച്ച് മരിക്കാമല്ലോ, അത് ഞാൻ വലിച്ചൂരി എന്റെ വില്ലതിലേക്ക് കുത്തി കയറ്റി. ആ സെക്കൻഡിൽ പോയ കറണ്ട് 15 ദിവസത്തേക്ക് പഞ്ചായത്തിൽ ടോട്ടൽ പവർ കട്ടാണ്. മരിക്കാൻ വിചാരിച്ച സമ്മതിക്കായിരുന്നു ചെന്തു, പക്ഷേ മരിക്കണം, മരിച്ചേ മതിയാവൂ. ജീവിതം പകുതി തീർന്നില്ലേ സുഹൃത്തെ? ഞാൻ കടയിൽ പോയി ഒരു ഗ്ലാസ് പാൽ വാങ്ങി, ഒരു കുപ്പി വിഷം വാങ്ങി എന്റെ വീട്ടിലെത്തി. എന്റെ വാതിലും ചെല്ലുമല ഞാൻ മലർക്കെ അടച്ചു. എന്താ ഇത്? അതിന്റെ ഒച്ചയാണ് കേട്ടത്. എന്റെ വീട്ടിൽ ആകെ ഒരു വാതിൽ ഒരു ജനലുമേ ഉള്ളൂ. എന്റെ വീട്ടിൽ വാതിലും ജനലും ഇല്ല, ഒന്നുമില്ല. സമാധാനം. ആ വിഷം ആ ഗ്ലാസിലേക്ക് ഒഴിച്ച് പാലിൽ കലർത്തി, അതാ എന്റെ പ്രിയപത്നിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥത്തിന് പര്യായമായി ഭർത്താവായ ഞാൻ അതാ കുടിക്കുകയാണ്, കുടിക്കുകയാണ്. ആ ഗ്ലാസ് നിലത്തോട് പൊട്ടിച്ചെതറി ഒച്ചയാണ് ബ്ലും പറഞ്ഞു കേട്ടോ. ഞാൻ നോക്കുമ്പോ നിലത്തിങ്ങനെ കുപ്പിച്ചില്ലൊക്കെ പൊട്ടിച്ചെതറി കിടക്കുകയാണ്. ആരുടെ കയ്യേലും കാലേലും കൊണ്ട് കയറിയാനുള്ള അവസ്ഥ അറിയാമല്ലോ, ഒരു ഉപകാരിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഒരു വാരി പോത്തി, ഒരു കടലാസി വാരി കെട്ടി, വീടിനടുത്തൊരു കയ്യാലപ്പത്തുണ്ട്, ആ കയ്യാലപ്പത്തിലെ കൊണ്ട് വെച്ചു. ആ കയ്യാലപ്പത്തിലൊരു ഭൂർക്കപ്പാ പൊട്ടായിരുന്നു. ആ ഭൂർക്കപ്പാ എന്ത് ചെയ്യാന്നറിയാമോ? എന്റെ കയ്യിൽ ആഞ്ഞൊരു കോത്ത്. കടിച്ച് വിഷം ഇറങ്ങി, അങ്ങനെയാണ് ഞാൻ മരിച്ചിവിടെ എത്തിയത്. ഒരാളെ കണ്ടല്ലോ, പ്രേതം എന്തായാലും മൂത്രമൊഴിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഹലോ, നമസ്തേ. നിങ്ങളെ കിട്ടി ബാക്കിയായി. പേടിച്ചിട്ടിങ്ങനെ നിൽക്കുന്ന അസമയത്ത് ഒന്നും പറയണ്ട, അങ്ങനെ ഭാര്യന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ. അങ്ങോട്ട് പോണം. ഞാൻ കണ്ടത് എന്താടോ നീ പറയണേട്ട് കഥാപ്രസംഗം ചെയ്ത നമ്മളെ മത്തായി മത്തായിട്ടാണ് നീ കണ്ടത്. അയ്യോ, അയാൾ ആളൊരു തമാശക്കാരനാടോ. അയാൾ ഇടക്കിടക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കും. അയാൾ നമ്മളെ വളരെ അയൽവാസികളല്ലേ, കൂട്ടുകാരല്ലേ, അറിയുന്ന ആളാണെന്നോ? ഞാൻ തൊട്ട അപ്പുറത്ത്, അവൻ ഇപ്പുറത്ത്, അങ്ങനെയല്ലേ നമ്മള്? അതായത് പറഞ്ഞാല് ഇവൻ ഇപ്പുറത്തെ കുഴിയില്, ഞാൻ ഇപ്പുറത്തെ കുഴിയില്, അങ്ങനെയാ ജീവിതം. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല.